പ്രതിപക്ഷ നേതാവായ ശേഷം വി ഡി സതീശൻ രണ്ട് പെറ്റ് കഴിഞ്ഞു ഇതുവരെ. ഒന്ന് തൃക്കാക്കരയും മറ്റൊന്ന് പുതുപ്പള്ളിയും. മൂന്നാമത്തെ പേരിൽ മക്കള് 20 പേരുണ്ടാകുമെന്നാണ് ഹതഭാഗ്യനായ എക്സ് പ്രസിഡന്റ് കെ സുധാകരൻ സതീഷിന്റെ ആ രാഷ്ട്രീയ വയറ് കണ്ട് പറഞ്ഞത്. പക്ഷേ സുധാകരൻ അറിഞ്ഞില്ല ആ ബിഗ് ബസാർ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ആവശ്യപ്പെട്ട MMS ഇടയ്ക്ക് കൂടി ഇടിച്ചു കയറുമെന്ന്. പല വിധത്തിൽ ഹസനെ അനുനയിപ്പിച്ച് നോക്കി, വഴങ്ങുന്നില്ല. ഇന്ദിരാഭവനിലെ പ്രസിഡന്റ് കസേര അവിചാരിതമായി കിട്ടിയതാണ്, ഇനി ഇറങ്ങിക്കൊടുക്കില്ല എന്നാണ് ഹസൻ സുധാകരനോട് വ്യക്തമായി പറഞ്ഞത്. സുധാകരനോടാണ് KC വേണുഗോപാൽ പറഞ്ഞത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിക്ക് ഒരു റോളും വിലയും ഉണ്ടാകില്ല, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോരെ എന്നായിരുന്നു. അത് കേട്ടിരുന്ന സുധാകരൻ ഇപ്പോൾ ഹസനെ ഇറക്കി വിടാനും പറ്റുന്നില്ല, ആ കസേരയിൽ പോയിട്ട് ഇന്ദിരാഭവനിലേക്ക് കയറാനും പറ്റുന്നില്ല. അപ്പോഴാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം വന്നത്. അതിൽ തൻ്റെ അധ്യക്ഷസ്ഥാനം തിരികെ വേണമെന്ന് ശക്തിയായി സുധാകരൻ ആവശ്യപ്പെട്ടപ്പോഴാണ് സാക്ഷാൽ KC വേണുഗോപാൽ പറഞ്ഞത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഹസൻജി തൽക്കാലം വോട്ടെണ്ണൽ വരെ തുടരട്ടെ എന്നാണ്. അപ്പോൾ സുധാകരൻ മനസ്സിലായി വോട്ടെണ്ണി കഴിയുമ്പോൾ എവിടെയെങ്കിലും ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റും ഹസൻജി തന്നെ കൊണ്ടുപോകുമെന്നും. അപ്പോൾ ഇതേ KC വേണുഗോപാൽ തന്നോട് പറയും, സുധാകര തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഹസനെ ഒഴിപ്പിച്ചു തരാമെന്ന്. അപ്പോഴാണ് കെ സുധാകരൻ കണ്ടത് യോഗത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ഇരിക്കുന്ന വി ഡി സതീശനെ. അപ്പോഴാണ് കെ സുധാകരൻ മനസ്സിലായത് ഇതൊക്കെ KC പറഞ്ഞൊന്നുമല്ല, വി ഡി സതീശൻ KC കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന്. അപ്പോഴാണ് സുധാകരൻ മനസ്സിലായത് അന്ന് ആലപ്പുഴ വച്ചിട്ട് വാർത്താ സമ്മേളനത്തിൽ വൈകിയതിന് സതീശനെ മാ പ്രയോഗത്തിൽ കുരുക്കിയതിൻ്റെ പകപോക്കൽ ഇങ്ങനെയാണ് സതീശൻ തന്നോട് ചെയ്തതെന്ന്. അതോടെ എല്ലാം പോയി കിട്ടി, ഇനി എങ്ങനെ പ്രസിഡൻ്റാകും എന്നാലോചിച്ച് തല പുകയ്ക്കുകയാണ് കെ സുധാകരൻ. എന്തായാലും CPMൽ പ്രസിഡന്റ് പദവിയില്ല. പിന്നെ പ്രസിഡന്റ് ആയേ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്, തൻ്റെ വിശ്വസ്തനായ PA പോയതുപോലെ നേരെ ഭാജപയിലേക്ക് പോവുക, അവിടെ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റാക്കും ഉറപ്പ്. അക്കാര്യത്തിൽ മറ്റ് BJP എതിർപ്പുമുണ്ടാകില്ല, ഫണ്ട് ആവശ്യത്തിലധികം ഉണ്ടാകുമല്ലോ കൂടെ. പക്ഷേ അതിന് കെ സുധാകരൻ സമ്മതിക്കണം. എത്ര കാലമെന്ന് പറഞ്ഞാണ് ഈ കോൺഗ്രസിൽ ഒരു പട്ടികയും വേണ്ടാതെ ഇങ്ങനെ കിടക്കുന്നത്? തകർപ്പൻ പഞ്ച് ഡയലോഗുകളിൽ പലതവണ CPM നേതാക്കളെയും BJP നേതാക്കളെയും തളച്ചിട്ട കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കഷ്ടം തന്നെയാണ്. അപ്പോൾ പിന്നെ സതീശനിട്ട് പണിയാതെ ഇനി മറ്റൊരു വഴിയും സുധാകരനോട്ട് കാണുന്നുമില്ല. എങ്കിൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി. അങ്ങനെ കോൺഗ്രസ് ഇതാ പുതിയൊരു കഥ പിറക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ്റെ അഹങ്കാരം തിരിച്ചടിയായി എന്നതാണ് ആ പുതിയ കഥ. പാർട്ടിക്കുള്ളിൽ തന്നെ വി ഡി സതീശനെതിരെ സ്വരച്ചേർച്ചയില്ലായ്മ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവിന് അഹങ്കാരം തിരിച്ചടിച്ചുവെന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചകൾ തകർത്തിയെ നടക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ എ ഗ്രൂപ്പ് നേതാവ് കൂടിയായ സാക്ഷാൽ ബെന്നി ബെഹനാൻ തുടങ്ങിവെച്ച ആ ചർച്ച ഇതോടെ പല മണ്ഡലങ്ങളിലേക്കും തീ പോലെ പടർന്നു പിടിക്കുന്നു. KPCC അധ്യക്ഷൻ്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് MMSനെ പരസ്യമേ അപമാനിച്ച സതീശൻ്റെ അസഹിഷ്ണുത കലർന്ന ആ സമീപനം പ്രവർത്തകരിൽ ശക്തമായ എതിർപ്പുമുണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ തോൽക്കുമെന്നും പിന്നെ തിരികെ ഇന്ദിരാഭവനിലെത്തുമെന്നും അന്നേ സുധാകരൻ പറയുന്നുണ്ട്. ഇനി ഒരു പക്ഷേ താൽക്കാലിക പ്രസിഡന്റ് MMSനെ മാറ്റി പുതിയൊരു പ്രസിഡന്റ് വന്നാലും അത് സുധാകരനാകില്ല, സാക്ഷാൽ രമേശ് ചെന്നിത്തലയായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. അല്ലെങ്കിലും ഒരു മാറ്റം ചെന്നിത്തല എന്ന ആ പഴയ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏറെക്കാലമായി. BJP കേരളത്തിലുണ്ടെന്ന് മറന്ന് LDF സർക്കാരിനെതിരെ മാത്രം പ്രചരണം തിരിച്ചു വച്ചത് UDFന് വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതാണ് സതീഷിനെതിരെ ഉയരുന്ന മറ്റൊരു ആരോപണം. കോൺഗ്രസ് BJP ബാന്ധവമുണ്ടെന്ന് പറഞ്ഞ് പരത്താൻ ഇടയുണ്ടാക്കി എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നതും. ദേശീയ കോൺഗ്രസ് നേതാക്കളെ ഇത്തവണ കേരളത്തിൽ സജീവമായിട്ടൊന്നും രംഗത്തിറക്കിയതുമില്ല. ഇത് കെ സുധാകരൻ മത്സരിച്ച കണ്ണൂരിലേതടക്കം പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയാണ് ഉണ്ടായത്. അത് യാഥാർത്ഥ്യം. കോൺഗ്രസിന് സ്വാധീനമുള്ള ഇരിക്കൂറും പേരാവൂരും പോളിംഗ് വൻതോതിൽ കുറയുന്നതിന് ഇത് കാരണമായി. ഇതിനൊക്കെ പിന്നിൽ ആരാണ് ഉത്തരവാദി എന്നാണ് എ ഗ്രൂപ്പുകാർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സുധാകരനിട്ട് കാര്യമായ പണി കണ്ണൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇടത് സ്ഥാനാർത്ഥി സുധാകരനിട്ട് വച്ചതിനേക്കാൾ കടുത്ത പണി സ്വന്തം തട്ടകത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ധർമ്മടം, തളിപ്പറമ്പ് പോലുള്ള ഇടത് മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പോളിംഗാണ് ഉണ്ടായത്. പോളിംഗ് കുറയുന്നത് പൊതുവായൊരു ട്രെൻഡൊന്നുമില്ല. എന്നാൽ UDF കേന്ദ്രങ്ങളിൽ മാത്രം ഇത്തവണ പോളിംഗ് കുറഞ്ഞു പോയത് പുതിയൊരു ട്രെൻഡാകാം. ഇതൊക്കെ ബോധപൂർവമല്ലേ എന്ന ചർച്ചയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ആകെ അലമ്പായ അലങ്കോലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് കോൺഗ്രസിനുള്ളിലെ തന്നെ പൊതുവായ വിലയിരുത്തൽ. കെ സുധാകരനെ സമ്മതിക്കുന്നുണ്ട്, കെ സുധാകരൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടട്ടെ, MLA മത്സരിച്ച് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവുമാകാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ കെ സുധാകരൻ.